കലകൾ എടുത്തുകൊണ്ട് ദുര്യോധൻ്റെ അടുത്ത് ചെന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമി സന്തോഷിക്കൂ, പ്രഭോ സന്തോഷിക്കൂ, രാജൻ സന്തോഷിക്കൂ, ആ വംശത്തെ തകർത്തു ഞാൻ, ആ വംശത്തെ ഞാൻ നശിപ്പിച്ചിരിക്കുന്നു, സന്തോഷിക്കൂ. പക്ഷേ ദുര്യോധൻ്റെ കണ്ണിൽ സന്തോഷത്തിൻ്റെ അശ്രുക്കളായിരുന്നില്ല, ദുര്യോധൻ്റെ കണ്ണിൽ വേദനയുടെ ദുഃഖത്തിൻ്റെ അശ്രുക്കളായിരുന്നു. നാവ് ഒന്ന് ശബ്ദിച്ചു, പറഞ്ഞത്, ഇത്ര നിന്ദ്യമായ കർമ്മം ചെയ്ത നീ ഗതി കിട്ടാത്ത പ്രേതമായി തീരട്ടെ എന്ന് ശബിച്ചു പറഞ്ഞു. മരിക്കുന്ന സമയത്ത് ദുര്യോധനൻ സന്തോഷത്തോടുകൂടിയിട്ടല്ല മരിച്ചത്. നോക്കൂ, അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ധാർമ്മികത അല്ലേ, ചെയ്യാൻ പാടില്ലാത്തത്. ഏത് അധർമ്മിയുടെ ഉള്ളിലും ഒരു ധർമ്മമുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ദ്രോണാചാര്യപുത്രനെ, ഒരു ബ്രാഹ്മണനെ ക്ഷത്രിയൻ ശപിക്കേണ്ടി വന്നു, അശ്വത്ഥാമാവിന് ഗതി കിട്ടാത്ത പ്രേതത്തിൻ്റെ അവസ്ഥ ഉണ്ടാവട്ടെ എന്ന് ശപിച്ചു കളഞ്ഞു. ഇതൊക്കെ നമ്മുടെ പൂർവികന്മാർ മഹാഭാരതം കേട്ടിട്ടാണോ അല്ലേന്നറിയില്ലേ. നമ്മുടെ വീടുകളിലൊക്കെ ഈ സംസ്കാരം വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പണ്ടുള്ളവരുണ്ടല്ലോ അമ്മിയും, ഈ അമ്മിയൊക്കെ ഉപയോഗിക്കുന്ന കാലമുണ്ടല്ലോ. അപ്പോൾ ഈ അമ്മിക്കുട്ടി ഒരിക്കലും അമ്മിക്കോഴ ഒരിക്കലും അമ്മിയുടെ മുകളിൽ വയ്ക്കാൻ സമ്മതിക്കില്ല, അരച്ചു കഴിഞ്ഞാൽ പറയും മാറ്റി വയ്ക്കാൻ. എന്തിനാണത്രേ, ഈ അമ്മിക്കുട്ടി അല്ലെങ്കിൽ അമ്മിക്കോഴ അവിടെ വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം നിൽക്കും, ഒരു തണുപ്പുണ്ടാവും, അതിൽ വന്ന് അശ്വത്ഥാമാവ് നിൽക്കും അത്രേ തണുപ്പിൽ. കാരണം അയാൾ ചൂടോടുകൂടി പുകഞ്ഞ് പോവുക നടക്കുകയാണ്, അപ്പം അയാൾ തണുപ്പിന് വേണ്ടി വരും അത്രേ. ഇതുപോലെ തന്നെയാണ് ചന്ദനം ഉടയിൽ അരച്ചു കഴിഞ്ഞാൽ മാറ്റി വയ്ക്കാൻ പറയുന്നത്. കാരണം ചന്ദനം അരച്ച് ചന്ദനമുട്ടി അവിടെ വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കുറച്ചൊരു തണുപ്പുണ്ടാവും, അതുകൊണ്ടായിരിക്കും അന്നൊക്കെ മാറ്റി വയ്ക്കാൻ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഇന്നത് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇത് രണ്ടൊന്നും ഉപയോഗിക്കുന്നില്ലേ നമ്മൾ. ഇതൊക്കെ കഴിഞ്ഞ് പാണ്ഡവർ ഈ കാര്യം മനസ്സിലാക്കി പിറ്റേ ദിവസം ശിബിരത്തിലേക്ക് അവരുടെ സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ കാണുന്നത് കരയുന്ന പാഞ്ചാലിയാണ്. പാണ്ഡവന്മാർ മനസ്സിലാക്കിയില്ല അത്, ഈ വധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവർ. പാഞ്ചാലിയുടെ കണ്ണുനീര് കണ്ടപ്പോൾ അർജുനൻ ചോദിച്ചു, ഇപ്പോൾ വിജയം ആഘോഷിക്കേണ്ട സമയത്ത് എന്താ ദേവി ഇങ്ങനെ ഒരു ദുർമുഖം കാണിക്കുന്നത്? പാഞ്ചാലി പറഞ്ഞു, നാണമില്ലേ ആര്യപുത്ര, വിജയം ആഘോഷിക്കാൻ പോയി കാണും പുത്രന്മാരുടെ ശിരസ്, എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് വിജയം ആഘോഷിക്കുമെന്ന്. കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വന്നു പാഞ്ചാലിയുടെ. അശ്വത്ഥാമാവെന്ന് പറയുന്ന ദ്രോണാചാര്യ പുത്രൻ പുത്രന്മാരുടെ ശിരസ്സറുത്തിരിക്കുന്നു എന്ന കാര്യം കേട്ടതും ആ പാഞ്ചാലിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അർജുനൻ മറ്റൊരു പ്രതികാരത്തിൻ്റെ പ്രതിജ്ഞ ചെയ്യുകയാണ്. പറയുന്നു, മാതാ ശിശൂനം നിധനം സുദാനം നിശമ്യ ഘോരം പരിതപ്യമാന തദാരുദൽ ബാഷ്പകലാകുലാക്ഷി താം സ്വാന്തയന്നാഹ കിരീടമാലി തദാശുജാസ്തേ പ്രഭുജാമി ഭദ്രേ യൽ ബ്രഹ്മബിൻ ബന്ധോശിരാദദായിന ഗാണ്ഡീവ മുക്തൈ വിശികൈ ഉപാഹരേ സ്വാക്രമ്യൽ സ്നാസതി ദഗ്ധപുത്രാം. ദേവി, ദേവി കരയരുത്, ദേവിയുടെ കുട്ടികളെ കൊന്ന് ദേവിയെ കരയിപ്പിച്ച അക്രൂരനായ നിന്ദ്യനായ ദ്രോണാചാര്യ പുത്രൻ്റെ ശിരസ്സറത്തുകൊണ്ട്, ഈ അസ്ത്രം കൊണ്ട് ശിരസ്സറത്തുകൊണ്ട് ആ ശിരസിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് കുട്ടികൾക്ക് തർപ്പണം ചെയ്യുക ദേവി, അവൻ്റെ ശിരസ് ഞാൻ അറുത്തു വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ശ്രീകൃഷ്ണ കൃഷ്ണ എടുക്കൂ രഥം. അർജുനൻ മഹാഭാരത യുദ്ധത്തിന് ശേഷം കൃഷ്ണനോട് നിർദ്ദേശിക്കുകയാണ് ഒരിക്കൽ കൂടി യുദ്ധക്കളത്തിലേക്ക് രഥമെടുക്കാൻ. ഭഗവാൻ അർജുനൻ്റെ മുഖത്തേക്ക് നോക്കി, പ്രതികാരം നിറഞ്ഞിരിക്കുകയാണ്, തൻ്റെ പുത്രന്മാരെ കൊന്ന അശ്വത്ഥാമാവിനെ കൊല്ലാനുള്ള പ്രതികാരം. ഭഗവാന് മനസ്സിലായി ഒരു പ്രതികാരത്തിന് മറ്റൊരു പ്രതികാരം. ഭഗവാൻ ആ പ്രതികാരാഗ്നി ഒന്നുകൂടി കത്തിക്കുന്ന വിധത്തിൽ പറഞ്ഞു, അർജുന ഒരു കാര്യം ചെയ്യും, അവനെ കൊല്ലണം. അതുകൊണ്ട് എന്തു ചെയ്യണം, അവൻ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്തവനാണ്, കൊന്നോളൂ അർജുന എന്ന് പറഞ്ഞ് അർജുനൻ കൊല്ലാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് അശ്വത്ഥാമാവിൻ്റെ പുറകിൽ ഭഗവാൻ രഥമോടിച്ചപ്പോൾ അശ്വത്ഥാമാവിന് മനസ്സിലായി ഏത് നിമിഷവും അർജുനൻ തന്നെ പിടിക്കുന്നു, അല്ലെങ്കിൽ അർജുനൻ അസ്ത്രം ഉപയോഗിച്ച് തന്നെ കൊല്ലുന്നു. ഇങ്ങോട്ട് അസ്ത്രം വരുന്നതിന് മുമ്പ് തിരിച്ചങ്ങോട്ട് ഉപയോഗിക്കാൻ അറിയാത്ത ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. അശ്വത്ഥാമാവിന് ദ്രോണാചാര്യർ ബ്രഹ്മാസ്ത്രവിദ്യ പഠിപ്പിച്ചില്ലായിരുന്നു അത്രേ. കാരണം അശ്വത്ഥാമാവ് അത് ദുരുപയോഗം ചെയ്യുമെന്ന് ദ്രോണാചാര്യർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ അശ്വത്ഥാമാവ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തനിക്ക് ഉപയോഗിക്കാൻ അറിയാത്ത ബ്രഹ്മാസ്ത്രം അർജുനൻ്റെ നേരെ തൊടുത്തുവിട്ടു. അർജുനൻ നോക്കുമ്പോൾ കത്തി ജ്വലിച്ചുകൊണ്ട് ഒരു തേജസ്സാർന്ന അസ്ത്രം തൻ്റെ നേരെ ചീറിപ്പാഞ്ഞു വരുന്നു.
ഒരു നിമിഷം അർജുനന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു. എത്രയോ സർവശക്തനായ അർജുനൻ, ഇപ്പോ കൊണ്ടുവരും തല എന്ന് പറഞ്ഞ് അലറിച്ചെന്ന അർജുനൻ ബ്രഹ്മാസ്ത്രം കണ്ട് ആകെ തളർന്നുകൊണ്ട് കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് പറയുന്നു, കൃഷ്ണ കൃഷ്ണ മഹാഭാഗം ഭക്താനാം അഭയങ്കരം ത്വമേകോ ദഹ്യമാനാനം അപവർഗോസി സംസ്തേ കിമിദം സിൽക്കുതോ വേദീ ദേവദേവന വേദ്മ്യഹം സർവദോ മുഖമായാദി തേജ പരമദാരുണം. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാം അഭയംകര. അവിടുന്നല്ലാതെ ഈ ഭക്തന് ആരാണ് ഒരു അഭയം? ഭഗവാനെ, അങ്ങയുടെ പാദാരവിന്ദത്തിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന ഈ ഉള്ളവന് ഇപ്പോൾ ഈ നിമിഷം അങ്ങല്ലാതെ മറ്റൊരാളും ശരണമില്ല. നോക്കൂ ഭഗവാനെ, ദഹ്യമാനം എന്നെ ദഹി എന്നെ നശിപ്പിക്കാനായിട്ട് തേജ പരമദാരുണം ഒരു ഉഗ്രനസ്ത്രം എൻ്റെ നേരെ ചീറിപ്പാഞ്ഞു വരുന്നു. ഭഗവാനെ, അവിടെ നിന്നെ കൈവിടരുത്, അവിടെ നിന്നെ ഉയർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പിയപ്പോൾ ഭഗവാൻ ഉടനെ അർജുനന്റെ ശിരസിൽ തടോടിക്കൊണ്ട് പറഞ്ഞു, അർജുന, ഇത് ദ്രോണപുത്രൻ അയച്ച ബ്രഹ്മാസ്ത്രമാണ്, അവൻ ഉപയോഗിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഇതിനെ നീ ഉപസംഹാരം ചെയ്യണം.